അപ്പോൾ ഇന്നത്തെ പേപ്പർ ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. മൂന്ന് കളേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, റെഡും യെല്ലോയും ഗ്രീനും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് പേപ്പർ ചെറിയെന്നും പറയാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ നോക്കിയിരുന്നോളൂ, എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇന്ന് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഗ്രീന്, യെല്ലോ, റെഡ്, പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള വൈറ്റ് പേപ്പർ, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊരു കട്ടർ വേണം, ഒരു ഗം വേണം, അത്യാവശ്യത്തിന് സിസ്റ്റേഴ്സും വേണം. ഇത് മതി. നമ്മൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ പേപ്പർ നമുക്ക് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട്, റെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. യെല്ലോയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട്, ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇത് നേരെ ഹാഫായിട്ട് മടക്കി മുറിച്ചിട്ടുണ്ട്. അങ്ങനെ യെല്ലോയും റെഡും ഒക്കെ മുറിച്ചിട്ടുണ്ട്. ഗ്രീനെ നമ്മൾ ഇതുപോലെ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിങ്ങനെ മടക്കി, ഇതുപോലെ മടക്കി, വീണ്ടും മടക്കി ഇതുപോലെ ഒരു ലീഫ് ഉണ്ടോ, കുറച്ചുകൂടെ ചെറുതാക്കാം. ടീഫായി ഇങ്ങനെ മടക്കുന്നതല്ല, ഇതുപോലെ ഇങ്ങോട്ട് ഒന്ന് തിരിച്ച് മടക്കിയാൽ നമുക്ക് ലീഫിൻ്റെ ആ ലൈൻസൊക്കെ കിട്ടും. ഇനി നമ്മൾ ഗം എടുത്തിട്ട് ഇതാണ് ഗം തേക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക, ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. കണ്ടോ, അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. യെല്ലോയും ചെയ്തെടുക്കണം, റെഡും ചെയ്തെടുക്കണം. നമ്മൾ ആ പേസ്റ്റ് ചെയ്തെടുത്ത റെഡ് അതേലെ ഇതുപോലെ ഗ്രീൻ ഒട്ടിച്ച് വെക്കുക. പിന്നെ കുറച്ച് ഗം തേച്ചിട്ട് എന്താ ഗ്രീൻ ലീഫ് കൂടെ ഒട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഗം കൂടെ തേച്ചിട്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് പേപ്പർ ചെറി കിട്ടും. അങ്ങനെ യെല്ലോയും റെഡും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒട്ടിച്ച് നമ്മുടെ ക്രാഫ്റ്റ് ഫിനിഷ് ചെയ്യാം. ഓക്കേ.